ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് വിത്ത് സോണി. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹീറ്റ്ലെസ് കേൾസ് ആണ്. അത് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എൻ്റെ മുടി ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക, നമ്മുടെ നോർമൽ ന്യൂസ് പേപ്പർ. അതിനുശേഷം ഈ ന്യൂസ് പേപ്പറൊക്കെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാൻ മുറിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഒരു പീസ് ഞാൻ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കുക. ഇപ്പം ഇങ്ങനെ മടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത്, മുടിയിലേക്ക് റോൾ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പിരിച്ചും കൊടുക്കുക. അതായത് ഒന്ന് കുറച്ച് സ്ട്രോങ് ആകാൻ വേണ്ടിയാണ് ഈ പേപ്പർ നമ്മളിങ്ങനെ ചുരുട്ടി കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാ പേപ്പറും ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പേപ്പറും ഞാൻ അതുപോലെ മുറിച്ചു വെച്ചു. ഏകദേശം ഒരു 20 പീസോളം എനിക്ക് കിട്ടി. ഇനി മുടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാർട്ടീഷൻ ചെയ്യാം. ഞാനിപ്പോൾ ഒരു സൈഡ് പാർട്ടീഷനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ പാൻറ്റീൻ്റെ ഓയിൽ റീപ്ലേസ്മെൻറ്റ് ക്രീം എടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുടി കുറച്ച് ഫ്രിസി ആണെങ്കിൽ, കുറച്ച് റഫായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ, ഒന്ന് സ്മൂത്താക്കാനും ഒന്ന് നല്ലൊരു സ്മൂത്ത് ഫിനിഷ്, ഒരു സിറമൊക്കെ അപ്ലൈ ചെയ്ത് ആ ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുടിയിൽ മാത്രം ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതില്ലേലും കുഴപ്പമില്ല, നിങ്ങളുടെ നല്ല മുടിയാണ്. ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ചെറിയൊരു നനവാണെങ്കിൽ അത് മതി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം ഞാൻ മുടി നന്നായിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് പിരിച്ചു കൊടുത്തു. ഓക്കെ, അപ്പം എൻ്റെ മുടിക്ക് കുറച്ച് നീളമുണ്ട്. അപ്പം നിങ്ങളുടെ മുടിയൊക്കെ ചെറിയ മുടിയുള്ളവരാണെങ്കിൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പം ഇതുപോലെ ഞാൻ നന്നായിട്ട് പിരിച്ചു കൊടുത്തു, അറ്റം വരെ ഞാൻ നന്നായിട്ട് പിരിച്ചു കൊടുത്തു. ഓക്കെ, പിരിച്ചു കൊടുത്തതിന് ശേഷം അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ എടുത്തു വെച്ച പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ ഈ മുടിയുടെ താഴെ ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും അതിൽ റോൾ ചെയ്യുക. നമ്മൾ സാധാരണ പെന്നിലോ അതല്ലെങ്കിൽ റോൾസിലോ റോൾ ചെയ്യുന്നത് പോലെ പേപ്പറിൽ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പേപ്പർ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കുക. കാരണം നമുക്ക് കേൾസ് ആണ് വേണ്ടത്, അപ്പം അങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പാൻറ്റീൻ്റെ ഓയിൽ ക്രീം, ഈ ഓയിൽ റീപ്ലേസ്മെൻറ്റ് ക്രീമിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ഈ ന്യൂസ് പേപ്പർ വെച്ച് മാത്രം നമുക്ക് കേൾസ് ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടത്, മുടി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ചെറിയൊരു നനവോടെ, അപ്പോൾ ഒന്ന് നനവൊക്കെ ഉണങ്ങിയതിന് ശേഷം ചെറിയൊരു നനവോടെ ഇതുപോലെ മുടി എടുത്തിട്ട് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കെട്ടിവെച്ചാൽ മതി. ഓക്കെ, ഞാൻ അപ്പോൾ ലാസ്റ്റ് ചെന്നപ്പം അതുപോലെ ഒന്ന് കെട്ടിവെച്ചു. അപ്പം അത്രയും ചെയ്താൽ മതി. ഒരുപാട് നനവോട് ചെയ്യരുത്, കാരണം മുടി ഡാമേജ് ആകും, മുടി പൊട്ടിപ്പോകും, ഡാൻഡ്രഫ് വരും, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വരും. ഓക്കെ, അപ്പം ഞാനിത് രണ്ടാമത് ഒരെണ്ണം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. വേറെ ഒന്നുമില്ല, കുറച്ച് മുടി എടുത്തതിന് ശേഷം ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് അത് തിരിച്ച് പിരിച്ച് അറ്റം വരെ കൊടുക്കുക. അറ്റം വരെ അങ്ങനെ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പേപ്പർ ഉണ്ടല്ലോ, ആ ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അറ്റത്ത് കൊണ്ടുപോയി ഒരു കെട്ട് കൊടുക്കുക. അപ്പോൾ കെട്ടിന് സമയത്ത് ചിലപ്പോൾ ലൂസായി പോകാം, അത് കുഴപ്പമൊന്നുമില്ല. ലൂസായി പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് അഴിച്ചിട്ട് കെട്ടിയാൽ മതി. കാരണം ന്യൂസ് പേപ്പർ അഴിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ഇങ്ങനെ എന്താ പറയുക, പിരിച്ച ന്യൂസ് പേപ്പറല്ല വെക്കുന്നത്. അപ്പോൾ നമുക്ക് അഴിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം ഇതുപോലെ ഒരു ഉണ്ട പോലെ ഞാൻ അതിൻ്റെ മുകളിൽ കെട്ടിവെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ മുടിയും കുറേശ്ശെ എടുക്കുക. അപ്പം നിങ്ങൾ ഈ മുടി എടുക്കുന്നത് കുറച്ച് ആക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് എഫക്റ്റ് കിട്ടും. അപ്പം നിങ്ങൾ കുറേ തിക്കായിട്ട് ഇതുപോലെ പിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു കേൾസ് നമുക്ക് കിട്ടത്തില്ല. ഒരു ചെറിയ വേവി ഷേപ്പേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം എൻ്റെ മുടി ഒരു ചെറിയൊരു വേവി ഷേപ്പുള്ള മുടിയാണ്, പക്കാ സ്ട്രെയിറ്റ് അല്ല. ഓക്കെ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയാണെങ്കിൽ പോലും ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇതാണ് ഫിനിഷ്ഡ് ലുക്ക്. ഇനി എനിക്ക് ഈ കേൾസ് വെച്ചിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഈ കേൾസ് ഒന്നും കൂടി ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് കുറച്ച് നേരം കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഉറങ്ങിയിട്ട് നാളെ കാണാം എന്തായിരിക്കും എഫക്റ്റ് എന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഹെയർ നന്നായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ക്യാപ്പ് വെച്ചിരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ ഇത് വെക്കാണ്ട് തന്നെയാണ് കിടന്നുറങ്ങിയത്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്തപോലെ തന്നെ കിടന്നുറങ്ങിയത്. ഇപ്പോൾ ഒരു കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊരു ഡിസ്റ്റർബൻസ് കാണുന്നവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ വെച്ചെന്നുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഒരു 11 മണി ആയപ്പോൾ ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് നൈക്കയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വന്നു. പക്ഷേ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒക്കെ ഇതിനെ പതുക്കെ ഓരോന്നൊക്കെ ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ ആ ഒരു 3 പ്രോഡക്റ്റ്സ് ഉള്ളൂ, ആ ഒരു 3 പ്രോഡക്റ്റ്സ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റ്സ് തന്നെയായിരിക്കും. ആദ്യത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്, സിവാന കളേഴ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്താ പറയുക, ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് ബുക്ക് ചെയ്തത്. ഇതിന്
275 എനിക്ക് റേറ്റ് ഓർമ്മയില്ല, ഏകദേശം ആ ഒരു റേഞ്ചാണ് വന്നത്, 300 റേഞ്ചിലാണ് വന്നത്. ഞാൻ കറക്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പാക്കേജിങ് എന്ന് പറയണത് ഓക്കെ, ഇതുപോലൊരു എന്താ പറയുക ക്ലാസിക് ഇതുപോലെ ഒരു ഗ്ലാസ് പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, കാണാനൊക്കെ നല്ല രസമുണ്ട്. മൊത്തം ഇതിലൊരു 8 ഷെയ്ഡ്സ് ഉണ്ട്. അതിൽ എന്താ പറയുക ഇതാണ്ടില്ലേ, ഇതിലൊരു 6 ഷെയ്ഡ്സ് ആണ് ഇവർ ബ്ലഷായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്, 6 ഷെയ്ഡ്സ്. ബാക്കി ഇതൊരു ഹൈലൈറ്റർ ഷെയ്ഡും ഇതൊരു കോണ്ടൂർ ഷെയ്ഡും ആണ്. ഈ കോണ്ടൂർ ഓക്കെ, ബെറ്റർ വൺ ആണ്. ഈ ഒരു ഹൈലൈറ്ററിനെ പറ്റി പറഞ്ഞാൽ ഇത് നല്ല രീതിയിലൊരു സിൽവർ ഷെയ്ഡാണ്. അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ നമ്മളുടെ ഒരു ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്ന ഒരു ഹൈലൈറ്റർ അല്ല. ജസ്റ്റ് ഇന്നർ കോർണറൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനോ ഒന്ന് ബ്രോ ബോണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനോ വേണമെങ്കിൽ നമുക്കൊന്ന് ഐ ഷാഡോ ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, അടിപൊളിയാണ്. പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഓ ഷോ, എൻ്റെ നഖം കൊണ്ടിട്ട് ഇതിൽ ഇതിൻ്റെ കുറച്ച് പോത്. ഓക്കെ, ഇപ്പം ഫസ്റ്റ് ഞാൻ ആദ്യത്തെ ഒരു 3 ഷെയ്ഡ് ഓക്കെ, ഇതാണ് ആ 3 ഷെയ്ഡ്. ഇതൊരു പീച്ചി ടോണാണ്, ഒരെണ്ണം പിങ്ക് ടോണാണ്, ഒന്ന് ലൈറ്റ് പിങ്ക് ആണ്. ഓക്കെ ഓക്കെ, ഇതാണ് ആ ഒരു കളർ എന്ന് പറയുന്നത്. എത്രത്തോളം ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നറിയില്ല, പക്ഷേ ഇത് അഫോർഡബിൾ റേഞ്ചാണ്. അതായത് ഒരു 300 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലഷ് പാലറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ബ്ലഷൊക്കെ ഇട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക വെർത്ത് ബൈയിങ് എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക ട്രൈ ആവുന്ന പ്രോഡക്റ്റാണ്. അടിപൊളി എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യും. എൻ്റെ മുമ്പത്തെ ഷുഗറിൻ്റെ പ്രോഡക്റ്റും ഞാൻ യൂസ് ചെയ്യും. എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്, ഷുഗറിൻ്റെ ഡിഫോൾട്ട് പാലറ്റ്. അതൊരു 800 റേഞ്ച് ആണെങ്കിലും വെർത്ത് ബൈയിങ് ആണ്. ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതായിരുന്നു. ഇനി സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നൈക്കയുടെ പ്രെപ്പ് മീ അപ്പ് ഈ ഒരു പ്രൈമറാണ്. പ്രൈമർ ഇതാ ഇങ്ങനത്തെ ഒരു ട്യൂബിലാണ് വരുന്നത്. ഇതൊരു ഏകദേശം എത്ര എം എൽ ഉണ്ട് ഓക്കെ, 30 ഗ്രാമാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യമുണ്ട്, നമുക്ക് കുറേ നാൾ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും ഞാൻ എന്താ പറയുക എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ യൂസ് ചെയ്യും. ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പം നല്ലൊരു എന്താ പറയുക ഒരു ജെൽ അല്ലെങ്കിൽ ഒരു സിലിക്കൻ ബേസ്ഡ് പ്രൈമർ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത്. ഇപ്പോൾ ഇതെന്താ കളർലെസ് ഫോമിലാണ്. ഇപ്പോൾ ഇതേ ഞാൻ വന്നപ്പോൾ തന്നെ എല്ലാം ഇട്ടു നോക്കിയായിരുന്നു. ഇത് കണ്ടില്ലേ, ഈ ഒരു ഇതാണ് ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക പോഴ്സിനെയൊക്കെ മിനിമൈസ് ചെയ്യും, മിനിമൈസ് അല്ല സോറി ബ്ലർ ഔട്ട് ചെയ്യും. അപ്പോൾ ഒന്ന് എന്താ പറയുക മങ്ങി നിൽക്കും, നല്ല സ്മൂത്ത് ഫിനിഷായിരിക്കും. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എൻ്റെ ഈ പിമ്പിൾസൊക്കെ എല്ലാവരും ഇഗ്നോർ ചെയ്യുക, ഒരുപാടുണ്ട്. അപ്പോൾ അത് നമുക്ക് ലീവ് ചെയ്തേക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 499 ആണ്. പക്ഷേ ഇപ്പോൾ എന്തോ ഈദിൻ്റെ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു 3 ദിവസം മുമ്പാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഈദിൻ്റെ ഓഫർ നടന്നപ്പം 3 ദിവസം മുമ്പ് ഈദിൻ്റെ ഓഫറാണോ മറ്റേ എനിക്കറിയില്ല, നൈക്കയുടെ ഓഫറാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഓഫറിൽ എനിക്കൊരു 424 റേഞ്ചിൽ, ഇപ്പോഴും ആ ഓഫർ നടക്കുന്നുണ്ട്, 424 റേഞ്ചിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ദെൻ ലാസ്റ്റ് പ്രോഡക്റ്റ്, ഇത് ഇത്രയാണ് എനിക്ക് റിസീവ് ആയേക്കുന്നത്, വേറെ ഒന്നും എത്തിയിട്ടില്ല. ഈ നൈക്കയുടെ പ്രോഡക്റ്റ്സ് വെച്ചാൽ സിവാന കളേഴ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. ഇത് നൈക്കേന്നാണ്, ഈ രണ്ടെണ്ണം നൈക്കയുടെ പ്രോഡക്റ്റ്സ് ആണല്ലോ. ഓക്കെ, നൈക്കയുടെ സ്കിൻ ജീനിയസ് ഫൗണ്ടേഷൻ അടുത്തത് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡൊക്കെ, അപ്പം ഷെയ്ഡൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇനി ഇടാം, എങ്ങനെ നമ്മുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് ഇടാം. അപ്പോൾ ഇതാണ് ഞാൻ ബുക്ക്, വളരെ ചെറിയ ബോട്ടിലാണ്, 30 ml ഓഫ് പ്രോഡക്റ്റൊക്കെയാണ്. പക്ഷേ ഞാൻ ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി. ഞാൻ രാവിലെ കിട്ടി, 11 മണിയായപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ അയ്യോ ഇത് ഇത്ര ഉള്ളതാണ്, പക്ഷെ ഭയങ്കര കുഞ്ഞി പാക്കേജ്, അതുണ്ടോ ഭയങ്കര കുഞ്ഞി പാക്കേജിങ് ആണ്. ക്യൂട്ടൊക്കെയാണ്, പക്ഷേ എങ്കിലും 30 ml സാധാരണ ബോട്ടിലൊക്കെ കുറച്ചും കൂടി വലുതായിരിക്കുമല്ലോ. അപ്പോൾ ചെറുതാണ്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കി, എൻ്റെ ഷെയ്ഡ് 03 വാം സാൻഡാണ്. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എക്സാക്ട് മാച്ചാണ്. പക്ഷേ ഇനി പെടാൻ പോണത് ഇത് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സ്കിൻ ഷെയ്ഡ് ഡാർക്ക് ആവുമെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയപ്പം പെർഫെക്റ്റ് ഷെയ്ഡാണ്. സോ ഇനി യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അത് ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പം ശരിയാവുമില്ലേ എന്നൊക്കെ.
ഓക്കെ, അപ്പം ഇത്രയുള്ള എൻ്റെ മൂന്ന് പ്രോഡക്ട്സ്, മൂന്നും കാഴ്ചയിലൊക്കെ കൊള്ളാം. സോ ഇനി നമുക്ക് അധികം മറന്നു പോകണ്ട, ഇത് ചെയ്യാം. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം എന്താണ് അവസ്ഥ നോക്കാം. പതുക്കെ പതുക്കെ അഴിച്ചെടുക്കണേ, കാര്യം എന്താ വെച്ചാൽ ചിലപ്പോൾ മുടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് എന്തോരം സ്പ്രിംഗ് പോലെ ആയി, എന്തോരം കേൾസൊക്കെ കിട്ടി, വിചാരിച്ച കേൾസ് ആകുമോ ഇതുണ്ടോ. എനിക്ക് മുടിക്ക് നല്ല ലെങ്ത്ത് ഉണ്ട്, അപ്പം കുറച്ച് ടൈം കൂടും. അപ്പം നിങ്ങൾക്ക് ലെങ്ത്ത് കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ ഗേൾസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചായിരുന്നു. അത് മുടിക്ക് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത്ര നല്ലതൊന്നുമല്ല സെറ്റിംഗ് സ്പ്രേ. അപ്പോൾ ഈ കേൾസൊക്കെ നിങ്ങൾക്ക്, അതായത് കുറച്ച് അധികം നേരം ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. ഇല്ലാത്തവരാണെങ്കിൽ ഈ സെറ്റിംഗ് സ്പ്രേയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ആ പാൻറ്റീൻ ഉണ്ടല്ലോ, ആ പാൻറ്റീൻ്റെ ഓയിൽ റീപ്ലേസ്മെൻറ്റ് ക്രീമിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നനഞ്ഞ മുടിയല്ല, കുളിച്ച് കണ്ടീഷണർ ഇട്ട് സെറ്റ് ചെയ്ത മുടിയാണെങ്കിൽ ഒരു ചെറിയ നനവിൽ, നിങ്ങൾക്ക് ചെറിയൊരു നനവുണ്ടെങ്കിൽ ആ ചെറിയ നനവിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അല്ലാതെ ആ ഒരു ഓയിൽ റീപ്ലേസ്മെൻറ്റ് ക്രീമിൻ്റെ ആവശ്യമില്ല, സെറ്റിംഗ് സ്പ്രേയുടെ ആവശ്യമില്ല. പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങൾക്ക് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി നേരം നിൽക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചാൽ കുറച്ച് നേരം കൂടി നിൽക്കും. ഓക്കെ, അപ്പോൾ അടുത്ത മുടി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ നോയ്സ് ഉണ്ടെങ്കിലേ നിങ്ങൾ ക്ഷമിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉച്ച നേരമല്ലേ, ഇപ്പം പുറത്തൊക്കെ എന്തെങ്കിലും ബിൽഡിങ്ങിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീടുകളുടെയൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടാവും. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു എന്താ പറയുക ചിറ്റ്ചാറ്റ് പോലെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഒന്നാമത് യൂട്യൂബ് തുടങ്ങിയിട്ട് 1 മന്ത് ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്നൊന്നും അറിയില്ല. എല്ലാവരും കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യണം മാക്സിമം. ഓക്കെ ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ ഇത്രയും ഗേൾസ് ആയിട്ടുണ്ട്. സോ പതുക്കെ പതുക്കെ ഇങ്ങനെ ടൈം എടുത്ത് നമുക്ക് അഴിച്ചു കൊടുക്കാം. ഓ അടിപൊളി ഉള്ളു. പിന്നെ ഞാൻ ജന്താഫൂലിലെ ആ ഒരു ജാക്ലിൻ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ ഹെയർ കേൾ ചെയ്തത് ഈ ടൈപ്പല്ല, അത് വേറെ ടൈപ്പാണ് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്ക് അതിനേടെ എഫക്റ്റ് ഇതാണെന്നാണ് തോന്നുന്നത്, കാരണം ഇത്രയും കേൾസ് ആയില്ല അന്ന്. അന്നിങ്ങനെ ചെറിയ ചെറിയ കേൾസ്, നമ്മളിങ്ങനെ മുടി മെടഞ്ഞിട്ടിട്ട് കിട്ടിയ കേൾസായിപ്പോയി. എനിക്കൊന്ന് ഇതാണ് പെർഫെക്റ്റ് കേൾസ്. പിന്നെ മേക്കപ്പൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോഴൊക്കെ പെർഫെക്റ്റ് ടൈമാണ്. അതായത് ഇപ്പോൾ കോളേജിനൊക്കെ ഇപ്പോൾ അവധിയല്ലേ, കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ പതുക്കെ ഇതുപോലെ മേക്കപ്പിനോട് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ചെയ്ത് പഠിക്കുക. ന്യൂസ് പേപ്പറൊക്കെ എല്ലാവരും വീട്ടിലുള്ളതല്ലേ, ഇപ്പം ന്യൂസ് പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ള നീട്ടുള്ളൊരു സാധാ ബുക്കിൻ്റെ വേസ്റ്റ് പേപ്പർ ആയാലും മതി. ന്യൂസ് പേപ്പർ ഞാൻ ഒരു പേരിന് വേണ്ടി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പ്ലെയിൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതായാലും മതി. സത്യത്തിൽ രസമുണ്ട് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചിറ്റ്ചാറ്റ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ടൈം ഇങ്ങനെ ക്യാമറയോട് ഒരു സംസാരിക്കാൻ ഒരു ഫീല് വേണ്ടേ, എനിക്ക് പറ്റുന്നുണ്ട്. സോ നമുക്ക് ഇനിയുള്ള വീഡിയോസ് ഇങ്ങനെയൊക്കെ ആക്കാമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ മേക്കപ്പ് വീഡിയോസ് മാക്സിമം സംസാരിച്ചുകൊണ്ട് ചെയ്യാത്തത് വോയിസ് ഓവർ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ചെയ്യണത് വൃത്തിക്ക് കേൾക്കാൻ പറ്റൂല. അപ്പോൾ അതിലും നല്ലത് നമ്മൾ സമയം നോക്കി വോയിസ് ഓവർ കൊടുക്കുന്നതല്ലേ. അപ്പം അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇന്നലെ നൈറ്റ് ഞാൻ ചില മുടികളൊക്കെ ഇങ്ങനെ കിട്ടിയപ്പം ഇങ്ങനെ ലൂസായിട്ട് പോയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊന്നും കൂടി ഒന്ന് പൊക്കിക്കെട്ടി. പിന്നെ കിടന്നുറങ്ങിയതിന് ശേഷം അത് എങ്ങനെ അഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ചെയ്യുമ്പം വൃത്തിക്ക് ഇങ്ങനെ കെട്ടിക്കെട്ടി വയ്ക്കുക. അപ്പം ഇത്രയും നമ്മളുടെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഫൈൻ, ഇനി ഇത് നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം, ചെറുതായിട്ട് ഇങ്ങനെ വിടിയിപ്പിച്ച് കൊടുക്കാം. ശരി, ഞാനൊന്ന് വേണമെങ്കിൽ കയറിയിരിക്കാം. ഓ മുടിയുടെ തുമ്പ്. ഇങ്ങനെ പതുക്കെ ഒന്ന് എതളാക്കി ഇതാക്കി കൊടുക്കാം നമുക്ക്. ഓ അടിപൊളി. ചെറിയ ചെറിയ സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ദൈവേത് അവോയ്ഡ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് പറയണത് എനിക്കറിയാം. പുറത്തുനിന്നൊക്കെ സൗണ്ട്, വണ്ടികളുടെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇനി ഇത് രാത്രി വരെ വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന രീതിയിൽ തന്നെയാണ് ഉച്ചയ്ക്ക് ഞാൻ ഇത് അഴിച്ചത്.
ഈ പാൻറ്റീൻ്റെ ഓയിൽ റീപ്ലേസ്മെൻറ്റ് ക്രീം ഞാൻ ഉപയോഗിക്കാം, കാരണം അത് കണ്ടീഷണറായിട്ട് വർക്ക് ചെയ്യും. അപ്പം നിങ്ങൾ മുടി കുളിച്ചിട്ട് കണ്ടീഷണറൊന്നും ചെയ്യാതെ ജസ്റ്റ് വെറുതെ മുടി കഴുകിയവരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒന്നൊരു മുട്ടിക്കൊന്നൊരു സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രിസി ഹെയർ ഒക്കെ ഇല്ലെങ്കിൽ പറന്ന് നിൽക്കണം. എൻ്റെ അതുപോലെ തന്നെ എനിക്കിങ്ങനെ ചെറുതായിട്ടൊരു ഓയിലൊന്നും ഇല്ലെങ്കിൽ മുടി ഇങ്ങനെ നല്ല രീതിയിൽ പറന്ന് നിൽക്കും, ഇങ്ങനെ ഒതുങ്ങില്ല. ചെറിയ കുഞ്ഞു കുഞ്ഞു മുടികളില്ലേ, ബേബി ഹെയർ എന്നൊക്കെ പറയണത്, അതിങ്ങനെ പൊങ്ങി നിൽക്കും. ഓക്കെ, ബാക്കി ഞാൻ ഒന്ന് ഓഫ് ക്യാമറയിൽ ചെയ്യാം, എനിക്കിത് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പേപ്പർ വെച്ച് അഴിക്കണ പോലെ അല്ല. നോക്കട്ടെ, അപ്പോൾ അതെ, ഞാൻ ഇത്ര അഴിച്ചെടുത്തു അല്ലേ, അത്യാവശ്യം നല്ല ഗേൾസ് ആയില്ലേ, ചുരുണ്ട് മുടി തന്നെ ആയില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇത് ഇവിടെ കയറ്റിയിടായിരുന്നു, അപ്പോൾ എനിക്കപ്പോൾ വേണ്ടത് ഇപ്പം ഇവിടെ കേൾസ് വന്നില്ല, ഇവിടം തൊട്ട് കേൾസ് വന്നില്ല. ഞാനപ്പോൾ അത് ചുറ്റിയപ്പം ഇത്രയും വെച്ചിട്ട് ചെയ്തത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ, ഇതാണ് നമ്മളുടെ ആ ഒരു ഫൈനൽ എഫക്റ്റ് എന്നൊക്കെ പറയണത്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്, കുറച്ച് മുടിക്ക് ലെങ്ത്ത് ഉണ്ട്, അപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അഴിച്ചെടുക്കാൻ. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒത്തിരി സമയം എടുത്ത് ചെയ്താൽ മാത്രം മതി. ഇതാ, സോ നമ്മൾ ചെയ്തതിൻ്റെ എഫക്റ്റ് ഇതാണ്. എൻ്റെ നോർമൽ ഹെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ആയിട്ടില്ലേ അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ കേൾസ് ആയിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടി എന്താ ഇങ്ങനെ വിടർത്തിയിട്ട് കഴിഞ്ഞാൽ ചാകി ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ ന്യൂസ് പേപ്പർ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഓയിൽ റീപ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു പാൻറ്റീൻ്റെ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, സീറം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നോർമൽ നമ്മൾ നല്ല രീതിയിൽ മുടി വാഷ് ചെയ്തതിന് ശേഷം ഷാമ്പു ചെയ്ത മുടിയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ നേരിയൊരു നനവിൽ, അധികം നനവിൽ കെട്ടി വെക്കരുത്, നേരിയൊരു നനവിൽ ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. സോ നമുക്കിതുപോലത്തെ കേൾസ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എനിക്ക് മേക്കപ്പ് ലുക്ക് ഒരെണ്ണം ചെയ്യാനുണ്ട് ഈ ഒരു ഇതിൽ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ സെറ്റിംഗ് സ്പ്രേ ഇട്ടത്. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചിലതൊന്നും സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെ, കണ്ടില്ലേ നമ്മുടെ നോർമൽ നാച്ചുറൽ ന്യൂസ് പേപ്പർ കേൾസ്. ഓക്കെ, ഹീറ്റ്ലെസ് കേൾസ് ആണ്. അപ്പം ഇത് നമുക്ക് എല്ലാം എന്തെങ്കിലും ഇപ്പോൾ എന്താ ജീൻസും ടോപ്പൊക്കെ വെച്ച് പെയർ ചെയ്യുമ്പോൾ ഇടാം, സാരിയുടെ ഒപ്പമൊക്കെ നമുക്ക് പെയർ ചെയ്യുമ്പോഴൊക്കെ ഇടാം. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലതാണിത്. ഓക്കെ, അപ്പോൾ ഉണ്ട് ഇവിടെ കെട്ടുപിടിക്കണം, അതാണ് പറഞ്ഞത്. ലെങ്ത്ത് കൂടുതലുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. സോ ഈ സെയിം ഹെയർ എൻ്റെ നെക്സ്റ്റ് ഒരു ട്യൂട്ടോറിയലിൽ ഉണ്ടാകും, എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കമൻസും എല്ലാ അഭിപ്രായങ്ങളും എനിക്ക് കമൻസായിട്ട് അറിയിക്കുക. സോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ ഇനിയും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ലവ് യു ഗായ്സ്, ബൈ ബൈ. Saved my life again, and I want you to know.